ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങട്ടെ എന്നാണ് മുരളീധരൻ പറഞ്ഞത് പക്ഷേ ഉള്ള അക്കൗണ്ടും പൂട്ടി മുരളീധരൻ ഇനിയിപ്പോൾ ഞാനൊന്നിനും ഇല്ല എന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അദ്ദേഹം പറയുന്നു പ്രിയങ്ക വയനാട്ടിൽ വരുവാണെങ്കിൽ ഞാൻ അവിടേക്കൊന്ന് പോവും എന്നിട്ട് പിന്നെയും വീടിനുള്ളിൽ കയറിയിരിക്കും രണ്ട് വർഷം കഴിഞ്ഞ് ഇനി ഇറങ്ങുകയുള്ളൂ വട്ടിയൂർക്കാവിൽ സമാധാനത്തോടെ എം എൽ എ ആയിട്ടിരുന്ന ആളാണ് മുരളീധരൻ്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അവസാനിക്കുകയാണ് മുരളീധരനെ ഒരു ഹിന്ദു വിരോധിയാണ് ആ ശാപം ആ മനുഷ്യൻ്റെ തലയ്ക്ക് ഒഴിയില്ല ചന്ദനമൊക്കെ തൊട്ടാണല്ലോ ചന്ദനം എത്രയോ പേര് തൊടുക ഉണ്ണിത്താൻ വലിയ ആൾ ഈ ഹിന്ദു വിരോധിയാണ് ചന്ദനം തൊടുക എന്നൊക്കെ സ്വന്തം ആവശ്യത്തിന് ഏതെങ്കിലും ദൈവത്തെ പൂജിക്കുക മൂർത്തിയെ പൂജിക്കുക ഹിന്ദു സമാജം എന്നുള്ള നിലയ്ക്ക് അത് കൺസോൾഡ് ചെയ്തിട്ട് അതെപ്പോഴും ദുർബലമായിട്ടിരിക്കണമെന്നും അങ്ങനെയേ അതിനെ ചൂഷണം ചെയ്യാൻ പറ്റുള്ളൂ എന്നും വിചാരിച്ച ഒരു അച്ഛൻ്റെ മകനാണ് മുരളി മുരളി അങ്ങനെ വിചാരിക്കുന്നതിൽ മുരളിയെ തെറ്റ് ഞാൻ പറയില്ല കാരണം അച്ഛൻ പഠിപ്പിച്ചത് അങ്ങനെയാണ് കർണാകർ ആയിരുന്നു പിന്നെ ഹിന്ദുക്കൾ വിഘടിച്ച് നിൽക്കണം സമാജമായിട്ട് വെറുതെ ഒരു ഹിന്ദു നാരായണൻ എന്നുള്ള പേര് കാണുമ്പോൾ അയാൾ കുത്തിക്കൊല്ലാൻ തോന്നുന്നു അങ്ങനെയല്ല ഒരു സമാജം എന്നുള്ള നിലയ്ക്ക് ഇവർ ഒന്നിച്ച് നിൽക്കാൻ പാടില്ല ആ ഒരു നിർബന്ധം കരുണാകരനുണ്ടായിരുന്നു കരുണാരൻ മകനുണ്ട് വി ഡി സതീശൻ പിന്നെ പറയുകയും വേണ്ട വി ഡി സതീശൻ ഒരു മതം എന്നുള്ള നിലയ്ക്ക് തന്നെ ഇതിനോട് വിരോധമുള്ള ആളാണ് പിന്നെ ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കാനൊന്നും പോകില്ല എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ ഇങ്ങനെ അതേസമയം സ്വന്തം ആവശ്യത്തിനായിട്ട് വി ഡി സതീശൻ അമ്പലത്തിൽ പോവുകയും പെരുവാരത്തപ്പൻ അവിടെ പറവൂര് അദ്ദേഹത്തെ പോയി തൊഴുകയും വഴിപാട് കഴിക്കുകയും ഒക്കെ ചെയ് കാര്യം നടക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ ശാപമാണ് ഇവരെ വിടാതെ പിന്തുടരുന്നത് ഈ വാസ്തവത്തിൽ മുരളിയെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് സുധീരനാണ് കരുണാകരൻ്റെ കൂടെ പിണങ്ങി ഇറങ്ങിപ്പോയതാണല്ലോ മുരളി അന്ന് അലുമിനിയം പട്ടയിൽ എന്നൊക്കെ വിളിക്കുകയും ഒക്കെ ചെയ്തു വലിയ പ്രശ്നം പിന്നീട് അനാഥനായി എങ്ങും ഗതി പിടിക്കാതെ ആയിക്കഴിഞ്ഞപ്പോൾ വീണ്ടും കോൺഗ്രസ്സിലേക്ക് കയറാൻ പോയപ്പോൾ ആരും സമ്മതിച്ചില്ല ഒരു മനുഷ്യൻ സമ്മതിച്ചില്ല കെട്ടവനാണ് കോൺഗ്രസ്സിൽ നിന്ന് എത്രയോ പേര് പോയിട്ടുണ്ട് മാത്രമല്ല ഈ പറഞ്ഞ ആൾക്കാർ തന്നെ പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ആൻ്റണി അടക്കം അപ്പുറത്തേക്ക് പോയി നയനാരുടെ കൂടെ ചേർപ്പൊക്കെ ചേർന്നതല്ലേ അവർ പറഞ്ഞ് ഞങ്ങളുമൊക്കെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്തിറങ്ങി കിട്ടുന്നുണ്ട് പക്ഷേ കോൺഗ്രസ്സിന് ഇങ്ങനെ ചീത്ത പറഞ്ഞൊരു മനുഷ്യൻ വേറെയില്ല അത് സഹിക്കാൻ പറ്റില്ല എന്ന് പക്ഷെ അത് സുധീരനാണ് അതിന് മുൻകൈ എടുത്തിട്ട് അങ്ങനെയല്ല അത് ചെയ്യാൻ പാടില്ല നമ്മൾ ലീഡറുടെ മകനല്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നു ഈ തിരിച്ചു കൊണ്ടുവരാനൊരു കാരണം കൊണ്ട് വി എം സുധീരൻ ഇതുപോലെ കരുണാകരനോട് ദ്രോഹിച്ചിരുന്നു വാസ്തവത്തിൽ വി എം സുധീരനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് കരുണാകരനാണ് പിന്നീട് വി എം സുധീരൻ വലിയ എ ഗ്രൂപ്പ് അത് ഇതൊക്കെ ആയെങ്കിലും കരുണാകരൻ്റെ യോഗത്തിൽ പൈലറ്റ് പ്രാസംഗികനായിട്ടാണ് സുധീരൻ രംഗപ്രവേശം ചെയ്യുന്നത് അപ്പോൾ സുധീരൻ പൈലറ്റ് മറ്റേ വി ഐ പി വന്നുകഴിയുമ്പോൾ പൈലറ്റ് പ്രസംഗം നിർത്തുമല്ലോ കരുണാകരൻ നിർത്താൻ സമ്മതിയില്ല സുധീര നീ പ്രസംഗിക്കു മുഴുവൻ പ്രസംഗിക്കും നിൻ്റെ പ്രസംഗം കേൾക്കാൻ സുഖമുണ്ട് അങ്ങനെ കരുണാകരൻ്റെ സാന്നിധ്യത്തിൽ പ്രസംഗിപ്പിച്ച് പ്രസംഗിപ്പിച്ച് തിളക്കിയെടുത്തതാണ് സുധീരനെ ആ സുധീരൻ സ്പീക്കറായി കഴിഞ്ഞപ്പോൾ കരുണാകരന് വയ്ക്കാൻ ഇനി ഇപ്പം ഒന്നും ബാക്കിയില്ല ഈ ഗ്രൂപ്പാകുന്നു ആ കൂടെ കരുണാകരൻ അസ്തപ്രജ്ഞനായിപ്പോയി വാസ്തവത്തിൽ ഇത്രയധികം ചതികൾ ഏറ്റുവാങ്ങിയ വേറൊരു കേരള പൊളിറ്റീഷ്യൻ കുറവാണ് കരുണാകരനെ പോലെ കരുണാകരനെ പോലെ കരുണാകരനും ചതിക്കാൻ മിടുക്കാനായിരുന്നു അത് നയനാരെപ്പോഴും പറയും ആളൊക്കെ നല്ലവനാണ് പക്ഷേ രാഷ്ട്രീയത്തിൽ ചതിയനായിട്ടാ സൂക്ഷിക്കണം എന്ന് പറയുമായിരുന്നു ഏതായാലും സുധീരൻ കരുണാകരനെ ചതിച്ചു പുറകുന്നു കുത്തി അപമാനിച്ചു പല രീതിയിലൊക്കെ ചെയ്തു അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് കരുണാകരൻ്റെ മകനെ ഈ പൂക്കൃത്തരെ എല്ലാം കാണിച്ചിട്ടും തിരിച്ച് കോൺഗ്രസ്സിൽ കൊണ്ടുവന്നു കോൺഗ്രസ്സിൽ വന്നും എൽ എ മുരളി സ്വന്തം സ്ഥാനമൊക്കെ ഉറപ്പിച്ചു ഒരു സാമാന്യം നല്ല നേതാവായി വാട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ചു അത് കളഞ്ഞിട്ട് വടകരയിൽ പോയി ജയിച്ചു അത് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരും കൂടെ ചേർന്ന് വെച്ച ഒരു പാരയാണ് ഇദ്ദേഹത്തെ തൃശ്ശൂർ മത്സരിപ്പിക്കാൻ എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ മത്സരിച്ചാൽ മതിയെന്നായിരുന്നു കോൺഗ്രസിൻ്റെ തീരുമാനം അതനുസരിച്ച് മുന്നോട്ട് പോയി തൃശ്ശൂർ ടി എൻ പ്രതാപൻ ചുമരഴുത്തുമൊക്കെ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഇവർ തീരുമാനം മാറ്റി തീരുമാനം മാറ്റിയത് ശുദ്ധവർഗീയ കാരണങ്ങളാലാണ് വടകരയിൽ അവർക്കറിയാം മുരളീധരൻ ആണെങ്കിൽ ശൈലജ ടീച്ചറെ തോൽപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ചെറിയൊരു സംശയം ഉണ്ട് ഒരു മുസ്ലിമിനെ നിർത്തിയാൽ ഉറപ്പായിട്ട് ജയിക്കും എന്നിട്ട് മുസ്ലിം വികാരം ഇളക്കി വിടുക ആ രീതിയിലാണ് ഷാഫി പറമ്പിലിനെ തീരുമാനിക്കുന്നത് ഷാഫി പറമ്പിൽ അവിടെ പോയപ്പോൾ ഏറ്റവും അധികം കൊടികൾ മുസ്ലിം ലീഗിൻ്റെ ആയിരുന്നു കോൺഗ്രസിൻ്റെയല്ല ഷാഫി പറമ്പിൽ കോൺഗ്രസ് ആണെന്നാണ് എൻ്റെ വിചാരം ഇനി മുസ്ലിം ലീഗ് ആയോ ആയിട്ടില്ല ഇതുവരെ ആയിട്ടില്ല ഔദ്യോഗികമായിട്ട് ഇപ്പോഴും കോൺഗ്രസ്സിലാണ് നിൽക്കുന്നത് പക്ഷേ ഷാഫി ബ്രമിലിനെ കൊണ്ടു നടക്കുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ മുസ്ലിം ലീഗാണ് അപ്പം അങ്ങനെ ടോട്ടൽ ഒരു ഹിന്ദു മുസ്ലിം റിഫ്റ്റായിട്ട് മാറി ഈ ഹിന്ദു മുസ്ലിം റിഫ്റ്റിൽ ഹിന്ദു ഒരിക്കലും ആവില്ല കുറേ ജാതികൾ അവരവരെയൊക്കെ മാറിയൊക്കെ ചിന്തിച്ചു അങ്ങനെ വന്നു കഴിയുമ്പോൾ മുസ്ലിം വിഭാഗം ജയിക്കും അതുകൊണ്ടാണ് മുസ്ലിം ഭൂരിപക്ഷം ഒന്നും വേണമെന്നില്ല ഒരു ട്വൻറ്റി ഫൈവ് പേഴ്സൻ കൂടുതലൊക്കെ മുസ്ലിം ഉണ്ടെങ്കിൽ ആ സാധനം മുസ്ലിമിൻ്റെ കയ്യിലേക്ക് അങ്ങ് പോകും ഇത് രാഷ്ട്രീയക്കാർക്ക് നന്നായിട്ടിറാം ഈ കളിയാണ് കോൺഗ്രസ് വടകരയിൽ കളിച്ച് തന്നിട്ട് മുരളീധരന് ചേട്ടം വലിയ ചേട്ടനാണ് ചേട്ടം വിചാരിച്ചാലേ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ പറ്റാണ് അപ്പോൾ ഈ മുരളീധരന് ഈ പ്രകൃത്യുള്ള ഒരു ഹിന്ദു വിരോധം ഈ സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പി പൊതുവേ ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കണം എന്നുള്ളവരാണ് ഇതാണ് മുരളീധരന് ബി ജെ പിയോട് വലിയ വിരോധം ഉണ്ടാകാനുള്ള കാരണം ഒന്ന് ഹിന്ദുക്കൾ നമ്പർ ടു ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്നവർ ഈ രണ്ടാമത്തെ സാധനം അച്ഛ അച്ഛൻ മുതൽ അത് പാടില്ല പാടില്ല ഇപ്പം ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഈ സുരേഷ് ഗോപിയെ കടിച്ചു കീറാനുള്ള ദേഷ്യം മുരളീധരനുണ്ടായി ഞാനിത് വെറുതെ അല്ല ഈ രണ്ടായിരത്തി മൂന്നിൽ മാറാട് കൊലപാതകം കൂട്ടക്കൊലപാതകം കഴിഞ്ഞുള്ള മുരളീധരൻ്റെ പെരുമാറ്റവും അന്നത്തെ പ്രസ്താവനകളും ഒക്കെ ഓർത്ത് നോക്കിയാൽ മതി ഇത്ര ഹിന്ദു വിരുദ്ധനായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേരളത്തിലെ പൊളിറ്റീഷ്യൻസിൽ നമ്പർ വൺ ഹിന്ദു വിരുദ്ധനായിട്ട് അന്ന് ഈ മുരളീധരൻ നിന്നു എന്നിട്ട് അയാൾ ചന്ദനെ കുറിയിടുമ്പോൾ അട്ടിയുറുക്കാവൽ പോകും ഇത്രയ്ക്കും നാണം കേട്ടാൽ എന്തും പറയുന്ന എങ്ങോട്ടും തിരിയുന്ന ഇത്ര ഹൃദയശൂന്യനും കുറുക്കനും ആയ ഒരു പൊളിറ്റീഷ്യനെ കേരളത്തിൽ കാണാൻ പ്രയാസമാണ് മുരളീധരനെ പോലെ കോൺഗ്രസ്സിൽ എത്രയോ പേർ ഇങ്ങനെയൊക്കെ കാലുമാറ കുറുമരാതെ ഇതൊക്കെ ചെയ്യുന്നവരൊക്കെയുണ്ട് ഐ ദം ബട്ട് ഒരു തറവാടിത്വമില്ലാതെ എന്തും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾ മുരളീധരനാണ് അത് നമ്പർ വൺ വിരുദ്ധൻ കോൺഗ്രസ്സിൽ വേറെ ഈ ഹിന്ദു വിരുദ്ധന്മാരുണ്ട് ഇപ്പോൾ വി ഡി സതീശൻ ഒന്നാന്തരം ഹിന്ദു വിരുദ്ധനാണ് അങ്ങേർക്ക് ഈ ഹിന്ദുവിനോടും ദേഷ്യമാണ് ആ ഹിന്ദു ഒരുമിക്കുന്നതിനോടും ദേഷ്യമാണ് അങ്ങേർക്കുകൊണ്ട് പക്ഷേ അതിനകത്തും ഒരു അന്തസ്സും സംഗതിയും സതീശൻ പാലിക്കും അത് ഇല്ലാത്തവനാണ് ഈ മുരളീധരൻ ഒരുപാട് പ്രാവശ്യം നമ്മൾ കിട്ടും അതുകൊണ്ട് ഈ തൃശ്ശൂർ വരികയും ഈ നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തുകയും ഒരു സ്ഥാനാർത്ഥിയെ നിരന്തരം പുച്ഛിച്ചും കലച്ചും ബാങ്കിൽ പോയി അക്കൗണ്ട് തുടങ്ങണ അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പ്രതിപക്ഷ ബഹുമാനം ഇയാള് മര്യാദക്കാരനല്ല എന്നാൾ തോന്നുന്നു വാസ്തവത്തിൽ മര്യാദക്കാരനല്ല മുരളി അതാണ് മുരളിയുടെ ഒരു വീക്ക്നസ് അത് ആ പേഴ്സണാലിറ്റിയുടെ ആണ് അദ്ദേഹം മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഈ വന്നു പോകുന്നതാണ് ആ ഒരു മര്യാദ പ്രതിപക്ഷ ബഹുമാനം അത് ഇതൊന്നും അത് വരില്ല സ്വാഭാവികമായിട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻഡ് ഇൻ ഇസ് ആർട്ട് അപ്പം അതുകൊണ്ട് ഇപ്പം വട്ടിയൂർക്കാവിൽ ജയിക്കുന്നത് ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ടാണ് തേങ്ങയാണ് അതൊന്നും അതൊന്നുമല്ല കോൺഗ്രസിൻ്റെ ചില ഇക്വേഷൻസ് ഒക്കെ കൊണ്ട് വട്ടിയൂർക്കാവ് പൊതുവേ കോൺഗ്രസ്സിന് ഫേവറബിൾ ആയിട്ടുള്ള മണ്ഡലമാണ് അതുകൊണ്ട് ജയിക്കുന്നു അല്ലാതെ വട്ടിയൂർക്കാവിനെ ഞാൻ സ്നേഹിക്കുന്നു വട്ടിയൂർക്കാവ് ഇന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തറവാട്ടി നിന്ന് ഇറങ്ങിപ്പോകുന്ന വേദനയായിരുന്നു എനിക്ക് ആര് പറഞ്ഞു ഇറങ്ങിപ്പോകാൻ പാർട്ടി പറഞ്ഞു പാർട്ടി ഞാൻ പോണില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ എനിക്ക് ഞാൻ മടകരയ്ക്ക് വരുന്നില്ല ഞാനിവിടെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞാൻ തീർന്നു വേറെ ആളില്ലേ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല ഈ ഇതൊക്കെ ഈ അധികാരമോഹം കോൺഗ്രസ്സിനകത്ത് വലിയ ആൾ കളിക്കാനുള്ളതും കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ കേന്ദ്രമന്ത്രിയാകുക ഇങ്ങനെയൊക്കെയുള്ള കാൽക്കുലേഷൻസ് ഇട്ടാണ് ഈ കളിക്കുന്നത് അതിൽ തോറ്റു കഴിയുമ്പോൾ വല്ലാതെ നിരാശനാകുകയും ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം തൃശ്ശൂരും അത് ചെയ്തു അതിനെ തുടർന്നാണ് ആ ഡി സി സി ഓഫീസിലെ ആൾക്കാർ തമ്മിൽ തല്ലിയത് ഇങ്ങേരുടെ ഈ വർത്തമാനത്തെ ചൊല്ലിയാണ് അത് അടിയായത് ഇപ്പം അത് ബാക്കിയുള്ളവരുടെ തലയിൽ വെച്ചിട്ട് ഇദ്ദേഹം അങ്ങ് ഊരി ഞാൻ തൃശ്ശൂർന്ന് ഞാനൊന്നിനുമില്ല ഞാൻ പാലക്കാട്ടും മത്സരിക്കാനില്ല എന്താ കാരണം രണ്ട് വർഷം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് വീണ്ടും വരികയല്ലേ രണ്ട് വർഷത്തേക്ക് ഒരു എം എൽ എ ആയിട്ട് എന്ത് കാര്യം സംഭവം എന്താണെന്ന് കഴിഞ്ഞാൽ ഇമാ അന്യന അവിടെ തോക്കും പാലക്കാട് മുരിൽ നിൽക്കുകയാണെങ്കിൽ ഉറപ്പാണ് തോക്കും വേണമെങ്കിൽ നിന്ന് നോക്കട്ടെ ആ അതറിയാം അയ്യോ അതുകൊണ്ട് ആ ഗാംബിളിങ് വേണ്ട ഒന്ന് ഈ പതുങ്ങി നിന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ് ഞാൻ രണ്ട് വർഷത്തേക്ക് സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് വെച്ച് കോൺഗ്രസിൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കൂടും അങ്ങനെ ചെയ്താൽ പോരെ ഇല്ല ചാനലായ ചാനലൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുകയും ഇത് വിളിച്ച് പറയുകയും ബൈറ്റ് പറയുകയും ഒക്കെ ചെയ്ത് പുള്ളി ലൈവായിട്ട് നിൽക്കുകയാണ് ഞാൻ ലൈവല്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ലൈവായിട്ട് നിൽക്കുക ഇത്തരം ചീപ്പ് ടെക്നിക്കൽസിനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പൊതുവേ ഒരു ഒരു കൊളരുതാത്ത ഒരു ഒരു പൊളിറ്റീഷ്യനാണ് അല്ല ഈ അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ തോറ്റെങ്കിൽ ഉടനെ ഞാൻ നിർത്തിപ്പിണങ്ങി പോകുമല്ലോ വേണ്ടത് സുരേഷ് ഗോപി തോറ്റോ അവിടെ നിന്നു ജനങ്ങളുടെ കൂടെ നിന്നു അതിൻ്റെ അംഗീകാരം കിട്ടിയത് അല്ലെങ്കിൽ എന്നെ തോപ്പിച്ചു ഇനി ഞാനൊന്നിനുമില്ല ഇത് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കുറേ ആളുകൾ ഇത് സ്ഥിരം ഉണ്ടാവണോ അത് ഈ വിജയിക്കുക എന്നുള്ളത് എൻ്റെ ജന്മാവകാശമാണ് എന്ന് വിജയില്ലൂടെ എന്നെ വിജയിപ്പിച്ചേക്കണം അഞ്ച് ഇത് തൃശ്ശൂർ കരുണാകരൻ തോറ്റതാണ് കാര്യം ആര് തഞ്ഞൂറ് ഓട്ടിലാണ് പക്ഷേ കരുണാകരൻ തോറ്റതാണ് മുരളി അതെങ്കിലും ഓർക്കണമായിരുന്നു ക്ലപ്രതാപിയായ അച്ഛനെ വരെ തോൽപ്പിച്ച ആൾക്കാരാണ് തൃശ്ശൂര് ഇങ്ങനെ ചെയ്തില്ല ആ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഒരിക്കലും അയ്യോ ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് അത് പുള്ളി ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ചെയ്യാനുള്ള ഡ്യൂട്ടി അദ്ദേഹം ചെയ്തു മരിച്ചുപോയി വയസ്സായിട്ട് അപ്പോൾ മുരളി അത് ഓർക്കണമായിരുന്നു തൃശ്ശൂരങ്ങനെ നിങ്ങൾക്കങ്ങ് ഈ കയ്യിലിട്ട് കളിക്കാവുന്നൊരു മണ്ഡലമല്ല തൃശ്ശൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞുമൊക്കെ പോയിട്ടുള്ള മണ്ഡലമാണ് അതുകൊണ്ട് കുറച്ചുകൂടെ വിനയം മുരളിക്ക് ആകാമായിരുന്നു അത് ചെയ്തില്ല പക്ഷെ ആ വിനയമുണ്ട് എന്ന് വിചാരിച്ചിട്ട് തൃശ്ശൂർ മുരളി ജയിക്കുമായിരുന്നുമില്ല കാരണം ദർ വാസ് എ ഹ്യൂജ് വേവ് ഇൻ ഫേവർ ഓഫ് തൃശ്ശൂർ ഗോപി അങ്ങനെയാണ് സംഭവിച്ചത് ഇപ്പോൾ ഈ ഇപ്പം ഈ മുരളി പറഞ്ഞതൊന്നും തന്നെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല ഞാൻ ഒന്ന് ഒതുങ്ങാൻ പോവുകയാണ് പക്ഷേ ഞാൻ വയനാട് വരും നെഹ്റു കുടുംബം ഉള്ളപ്പോൾ കോൺഗ്രസ്സുകാർ വെറുതെ ഇരിക്കാമോ ഇങ്ങനെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പോവുക ഒന്നും ചെയ്യാന്നുമില്ല ഇതിനർത്ഥം ഹീ ഈസ് നോട്ട് ഗോയിങ് ടു ടോൺ ഡൗൺ ഹീ വിൽ ബി ദയർ ഓൾവേസ് ആസ് എവർ അത് ആ മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ പെരുമാറിക്കൊണ്ടുവരിക എന്തോ കാര്യമായി പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക